നമസ്കാരം. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് ഒക്ടോബർ 31. ഈ ദിവസമാണ് ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ് നേതാവിൻ്റെയും പിറന്നാൾ. പ്രിയ നേതാവിൻ്റെ വിടവാങ്ങൽ ദിനമായതുകൊണ്ട് തന്നെ 1984 ഇന്ദിരാഗാന്ധി മരിച്ച ശേഷമുള്ള പിറന്നാളൊന്നും ഉമ്മൻചാണ്ടി ആഘോഷിക്കുന്ന പതിവില്ല. എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റിച്ചു. വീട്ടുകാരുടെയും പാർട്ടിക്കാരുടെയും നിർബന്ധത്തിന് വഴങ്ങി ചാനൽ ക്യാമറയ്ക്ക് മുൻപിൽ തത്സമയം പിറന്നാൾ ദിനം ഉമ്മൻചാണ്ടി എത്തി. പറയുന്നത് പോലുള്ള ആരോഗ്യ പ്രശ്നമില്ലെന്ന് ചിരിച്ച മുഖത്തോടെ ഉമ്മൻചാണ്ടി പറഞ്ഞു. ശബ്ദത്തിന് കുറവുണ്ട്, അത്രമാത്രമേ പ്രശ്നമുള്ളൂവെന്നും കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്തോ പുതുപ്പള്ളിയിലോ ആയിരുന്നില്ല ആഘോഷം, ആലുവയിലായിരുന്നു കേക്ക് മുറിച്ചത്. ചികിത്സാർത്ഥം കൊച്ചിയിലാണ് ഉമ്മൻചാണ്ടി ഉള്ളത്. അടുത്ത ദിവസങ്ങളിൽ ജർമ്മനിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് പോകും. വിസ ശരിയായെന്നും ആശുപത്രിയിലെ അപ്പോയിൻമെന്റ് കിട്ടിയാൽ ഉടൻ പോകുമെന്നും ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു. കുറച്ചു ദിവസമായി ശബ്ദം പോയിട്ട്, മുൻപൊക്കെ പോയാലും പെട്ടെന്ന് തിരിച്ചു വരും. അത് തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിലാണ് വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നത്. മറ്റൊരു ആരോഗ്യ പ്രശ്നവും തനിക്കില്ല. ഭാര്യയും മകനെയും മകളെയും ചേർത്ത് നിർത്തി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലുവ MLA അൻവർ സാദത്താണ് കേക്കുമായി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് എത്തിയത്. ഉമ്മൻചാണ്ടിക്ക് കുടുംബാംഗങ്ങൾ ചികിത്സ നിഷേധിക്കുന്നു എന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉമ്മൻചാണ്ടി പിറന്നാൾ ദിനത്തിൽ എത്തിയത്. 79-ാം ജന്മദിനമാണ് ആലുവയിൽ ഉമ്മൻചാണ്ടി ആഘോഷിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും അറിയിപ്പ് കിട്ടിയാൽ ഉടൻ തന്നെ ഉമ്മൻചാണ്ടി ജർമ്മനിയിലേക്ക് പറക്കും. ചികിത്സാ ചെലവ് വഹിക്കാൻ കോൺഗ്രസും തയ്യാറാണ്. തൊണ്ടയിലെ അസ്വസ്ഥതകളെ തുടർന്നാണ് ഉമ്മൻചാണ്ടിക്ക് ശബ്ദ തടസ്സം ഉണ്ടാകുന്നത്. പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞു പിന്നീട് കേരളത്തിന്റെ സ്വന്തം കുഞ്ഞുഞ്ഞായത് ജനങ്ങളുമായി ചേർന്ന് നിന്നാണ്. ഇതുതന്നെയാണ് ജന്മദിനത്തിലും ഉമ്മൻചാണ്ടിക്ക് കരുത്തായത്. വലിയ ആഘോഷമൊന്നുമില്ലായിരുന്നു ജന്മദിനത്തിൽ കുടുംബം നൽകിയ സന്ദേശം. എന്നാൽ പ്രവർത്തകർ ആവേശത്തോടെ എത്തിയപ്പോൾ ഉമ്മൻചാണ്ടിയും ആവേശത്തിലായി. അവർക്കൊപ്പം കേക്ക് മുറിച്ച് ഉമ്മൻചാണ്ടിയും കൂടി. അതിനുശേഷം ശബ്ദത്തിലെ കുഴപ്പങ്ങൾ മനസ്സിൽ വെച്ച് ആവേശത്തോടെ മാധ്യമങ്ങളോടും സംസാരിച്ചു. പ്രവർത്തകരാണ് തനിക്കെല്ലാം എന്ന സന്ദേശം നൽകിയായിരുന്നു 79-ാം ജന്മദിനത്തിലെ ഇടപെടലും. അതേസമയം വിദഗ്ധ ചികിത്സ നിഷേധിച്ചതായുള്ള പ്രചരണത്തിനെതിരെ പ്രതികരണവുമായി അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. ഉമ്മൻചാണ്ടി ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് പോകാനിരിക്കെയാണ് തെറ്റായ പ്രചരണത്തിനെതിരെ മകൻ ചാണ്ടി ഉമ്മൻ അടക്കം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത്. ജർമ്മനിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി ഈ ആഴ്ച തന്നെ ഉമ്മൻചാണ്ടി കുടുംബത്തിനൊപ്പം പോകും. ഇതിനിടെയാണ് വിശ്രമത്തിന് ആലുവ പാലസിൽ എത്തിയത്. ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന പ്രചരണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്തിന്റെ പേരിലാണ് ചിലർ ഇത്തരം പ്രചരണം നടത്തുന്നത് എന്നറിയില്ല. ഇവർക്ക് കാര്യങ്ങൾ മുഴുവൻ അറിയാമെങ്കിൽ ഇത് പറയില്ല. ഈ ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുകയാണ്. അതിനെ ചികിത്സാ നിഷേധമായിട്ട് എങ്ങനെയാണ് മാറ്റുന്നത്? ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്നും കുടുംബം അഭ്യർത്ഥിച്ചു. ഇത്തരം പ്രചാരണങ്ങൾ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായി കുടുംബം പറഞ്ഞു. ആലുവ പാലസിൽ രമേശ് ചെന്നിത്തലയും ഡൊമിനിക് പ്രസന്റേഷനും അടക്കമുള്ള നേതാക്കൾ ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ചു.